നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞെട്ടിപ്പിച്ചു കളഞ്ഞു. സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് തെങ്ങിൻ തൈ വിതരണ പരിപാടി പൂർത്തിയാക്കാതെ സുരേഷ് ഗോപി എം പി മടങ്ങിയത് വലിയ വാർത്തയായപ്പോൾ ഞെട്ടിപ്പിച്ച വീണ്ടും എത്തി. മറ്റൊരു വേദിയിൽ തെങ്ങിന് സിനിമാക്കാരുടെ പേരിട്ട് സുരേഷ് ഗോപി. നയൻതാര മുതൽ കവിയൂർ പൊന്നമ്മ വരെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അണികൾ സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് തെങ്ങിൻ തൈ വിതരണ പരിപാടി പൂർത്തിയാക്കാതെ സുരേഷ് ഗോപി മടങ്ങിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇന്നലെ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം മറ്റൊരു തെങ്ങിൻ തൈ വിതരണം നടത്തി. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലെ ആൽത്തറയ്ക്ക് ചുറ്റും ചെറിയ സദസ്സിലായിരുന്നു പരിപാടി. നിരത്തിവെച്ചിരിക്കുന്ന തെങ്ങിൻ തൈകൾക്കടുത്ത് സുരേഷ് ഗോപി വന്നിറങ്ങി. മുന്നറിയിപ്പോണം പറഞ്ഞു. പരസ്പരം ശാരീരിക അകലം പാലിച്ചു നിൽക്കണം. അകലം ഞാനുമായല്ല, നിങ്ങൾ പരസ്പരമാണ് വേണ്ടതെന്നും പറഞ്ഞ് നേരെ തെങ്ങിൻ തൈകളുടെ അടുത്തേക്ക്. ആദ്യം കണ്ടത് ചെരിഞ്ഞു നിൽക്കുന്ന തൈ. അതെടുക്കാൻ കേന്ദ്ര നാളികേര വികസന ബോർഡ് അംഗം കൂടിയായ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങിലെ ആളു കയറൂ എന്ന ഡയലോഗും. കർഷകനായ വിജയൻ പുത്തൻപുരയിൽ നിന്നാണ് ആദ്യത്തെ തൈ നൽകിയത്. ഇത് ഭാരതാംബയ്ക്ക് വേണ്ടിയാണ്. ഈ തൈ നേരെ വളർത്തണം. വീണ്ടും തൈകൾ ഓരോന്നായി ഓരോരുത്തർക്കും. ഓരോ തൈക്കും ജില്ലയിലെ പ്രധാനപ്പെട്ടവരുടെ പേര് പറഞ്ഞാണ് നൽകിയത്. കവിയൂർ രേവമ്മ, കവിയൂർ പൊന്നമ്മ, സരസകവി മൂലൂർ, സംവിധായകൻ ബ്ലെസ്സി, മീരാ ജാസ്മിൻ, നയൻതാര, എം ജി സോമൻ, നാരായണ ചാക്യാർ, മഹാകവി വെണ്ണിക്കുളം, ഗോപാലക്കുറുപ്പ്, ക്യാപ്റ്റൻ രാജു, കവിയൂർ ശിവപ്രസാദ് തുടങ്ങി പേരുകൾ നീണ്ടു. അപ്പോഴേക്കും പലരിലും ചിരി പടർന്നു, ഒപ്പം കയ്യടികളും. സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിരം ഹാളിലെ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബി ജെ പിയുടെ സ്മൃതികേരം പദ്ധതിയിൽ 70 പേർക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാനാണ് സുരേഷ് ഗോപി എത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങിയതു മുതൽ നേതാക്കളും പ്രവർത്തകരും തിക്കും തിരക്കും കൂട്ടി. സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ മടങ്ങുമെന്ന മുന്നറിയിപ്പോടെയാണ് സുരേഷ് ഗോപി കാറിൽ നിന്നും ഇറങ്ങിയത് തന്നെ. കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്തം മർത്തോമ വലിയ മെത്രാപ്പോലീത്തയുടെ ഓർമ്മമരമായി തെങ്ങിൻ തൈ നട്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം. തുടർന്ന് ജൂബിലി മന്ദിരം ഹാളിൽ പൊതുചടങ്ങിനെത്തി. അവിടെയും പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടി. പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അകന്നു നിൽക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല. ഇതിനിടെ ഭിന്നശേഷിക്കാരായ രണ്ടു പേർക്ക് സുരേഷ് ഗോപി തെങ്ങിൻ തൈ വിതരണം ചെയ്തു. സീറ്റുകളിൽ ഇരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും വീണ്ടും അഭ്യർത്ഥിച്ചു. വേദിയിലുണ്ടായിരുന്ന നേതാക്കളും മൈക്കിലൂടെ അഭ്യർത്ഥന നടത്തി. എന്നിട്ടും അണികൾ അനുസരിക്കാതെ വന്നതോടെ വേദിയിൽ കയറാനോ പ്രസംഗിക്കാനോ തയ്യാറാകാതെ സുരേഷ് ഗോപി കാറിൽ കയറി മടങ്ങുകയായിരുന്നു. ബി ജെ പി ഭാരവാഹികൾ പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. അതിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ വന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വരാൻ നല്ല പാടവങ്ങളുള്ളവർക്കാണ് സാധിക്കുക. താൻ സാധാരണ പ്രവർത്തകനായി തുടരും. പാർട്ടിക്ക് ഖ്യാതിയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.